ശ്രീ ടി പി ചന്ദ്രശേഖരൻ്റെ വധം, കൊലപാതകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെയുള്ള ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഒരു കൊലപാതകം തന്നെയാണ്, അല്ലാന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതിൻ്റെ പറയിൽ രാഷ്ട്രീയമില്ല എന്നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ പറയും. അങ്ങനെയല്ല, ഒരാൾ ഒരു ചെറിയ ചിന്താഗതി ഒന്ന് വ്യത്യാസം വരുന്നു, അയാൾ അതിൽ നിന്നൊന്ന് വിട്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ അയാളെ കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അയാളുടെ വധം മൂലം സമൂഹത്തിന് എന്ത് ചലനങ്ങളുണ്ടാവും? സമൂഹത്തിൽ ശ്രീമതി രമയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടതല്ല പ്രശ്നം, അവിടെ സമൂഹത്തിന് ഒരാളെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു ഒരു ആ സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, കാരണം ഞാൻ അവിടെ പോയിട്ടുണ്ട്, ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ളതാണ്, അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അത് ആ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീമതി രമയായിട്ട് ഞാൻ ഫോണിലേ സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ നേരിട്ട് സംസാരിക്കാൻ ഇടയുണ്ടായിട്ടില്ല. ഈ കേസുകാരിയൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇത് നമ്മുടെയൊക്കെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു കൊലപാതകം തന്നെ ആയിരുന്നു, സംശയമൊന്നുമില്ല. ഒരു മനുഷ്യൻ ഒരു കാര്യവുമില്ലാതെ ക്രൂരമായി അദ്ദേഹത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് കേട്ടോ ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ അത് ഏതായാലും നല്ല രീതിയിൽ കേസ് അന്വേഷിച്ചു, ആ അന്വേഷണത്തിൽ പ്രതികളെയൊക്കെ പിടിച്ചു. അതിൽ ഗൂഢാലോചന ആരോപിച്ചിരുന്ന രണ്ട് പേരെ വെറുതെ വിടുന്നു കോടതി, കീഴ്ക്കോടതി. അത് നമ്മൾ കീഴ്ക്കോടതിയിൽ നിന്ന് ഇനി പറയാൻ പാടില്ലെന്നുള്ളതാണ്, സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറയാൻ പാടില്ല എന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതെനിക്കും ബാധകമാണല്ലോ, അതുകൊണ്ട് വിചാരണ കോടതി എന്ന് ഞാൻ പറയാം. വിചാരണ കോടതി, ട്രയൽ കോർട്ട് അത് പറയാം നമുക്ക്. വിചാരണ കോടതി, സെഷൻസ് കോടതി, അവരെ രണ്ടുപേരെ വെറുതെ വിട്ടു. അപ്പോൾ ഈ വെറുതെ വിട്ടതിനെതിരെയുള്ള അപ്പീൽ ഉണ്ടായിരുന്നു, അതേപോലെ ഈ പ്രതികൾ കൊടുത്ത അപ്പീലുണ്ട്. പ്രതികൾ ശിക്ഷ ചലഞ്ച് ചെയ്തുകൊണ്ട് കൊടുത്ത, കൺവിക്ഷനും സെൻറ്റൻസ് ചലഞ്ച് ചെയ്ത് കൊടുത്തു അപ്പീൽ. ആ അപ്പീലും ഹൈക്കോടതി വാദം കേട്ടു. ഏതായാലും ആരാ ജഡ്ജിമാരെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിഞ്ഞൂടാ, ഞാൻ അത് ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ അത് ഏതായാലും ആ കേസിലെ ശിക്ഷിച്ചവരുടെ എല്ലാം, വിചാരണ കോടതി ശിക്ഷിച്ച ആൾ അവരുടെ എല്ലാം ശിക്ഷ ഹൈക്കോടതിയും ശരിവെച്ചു. പിന്നെ അത് കൂടാതെ മറ്റേ രണ്ട് പേരെ വെറുതെ വിട്ടുപോയ രണ്ട് പേരുണ്ട്, അവരുടെ അവരെ യഥാർത്ഥത്തിൽ അവരെ വെറുതെ വിട്ടത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഇപ്പോൾ ഹൈക്കോടതി കൺവിക്ട് ചെയ്തു. കൺവിക്ട് ചെയ്തിട്ട് ഇനി ശിക്ഷയെക്കുറിച്ച് കേൾക്കണം, അതിന് മാത്രം വെച്ചേക്കാണ്, അത്രേ ഉള്ളൂ അത്. അപ്പോൾ അത് ആ ഗൂഢാലോചന വരുന്ന ഉടനെ അതിനകത്തെ ഇംപ്ലിക്കേഷൻ ഞാൻ പറയുന്നില്ല, കാരണം വിധി പറയേണ്ട ഒരു മാറ്റർ ആയതുകൊണ്ട്, അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ്, അത് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ഞാനത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ, ഫെയർ അല്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ഇത്, കൊലപാതകങ്ങൾ ഏതൊക്കെ ആയാലും ഒരിക്കലും നീതീകരിക്കാൻ പാടുള്ളതല്ല, നീതീകരിക്കാൻ നമുക്ക് ഒക്കത്തില്ല ഒരിക്കലും. ഒരു കൊലപാതകം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ കൊലപാതകം ആയതുകൊണ്ട് അത് നല്ലതാണ്, ശരിയാണ്, അതിന് ശിക്ഷ കുറച്ച് മതി, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല ഒരിക്കലും. അതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ ആ ശിക്ഷയെല്ലാം, ആ ശിക്ഷിച്ചവരുടെ എല്ലാം ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. അതൊരു ഒരു വലിയ നടപടിയായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതങ്ങനെ വരുന്നുണ്ടെ, അതിൻ്റെ നേട്ടം എന്താണെന്നറിയാം, സമൂഹത്തിൽ ഇതേപോലുള്ള വർദ്ധിച്ചു വരുന്ന, ഇനി അത് രാഷ്ട്രീയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാട്. രാഷ്ട്രീയക്കാർ വിചാരണ നടത്തി ആളുകളെ വെട്ടിക്കൊല്ലുന്നത് സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. വിധി അതിനകത്ത് ഒരുപാട് ഉത്തരവ് പാസ്സാക്കാനും എനിക്കിടയായിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് രാഷ്ട്രീയമായാലും ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് എല്ലാ വർഗക്കാരെയും ശിക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക്, എല്ലാവരെയും. ഞാൻ ഒരു അത് അങ്ങനെ വരുമ്പോൾ എന്തെന്നറിയോ, ഓരോ ശിക്ഷ ഇതുപോലെ വരുന്നുണ്ടെ ഈ ജഡ്ജിമാരെ ആക്ഷേപിക്കാനായിട്ട് ഒരിടപാടുണ്ടാവും. തിരുവനന്തപുരത്ത് ഞാൻ സെഷൻ ജഡ്ജായിട്ടിരിക്കുമ്പോൾ ഞാൻ അത് ഇത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു കുറേ കേസുകളിൽ അത് RSSകാർ പ്രതിയായിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ട്, മാർക്സിസ്റ്റുകാരെ കൊലപ്പെടുത്തിയ കേസ് വന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പം ഞാൻ ആ കേസുകൾ ഞാൻ അതിനകത്ത് അതിനകത്ത് ഞാൻ പലപ്പോഴും വളരെ സ്ട്രിഞ്ചൻ്റായിട്ടുള്ള വിധി പറയേണ്ട ഇടപാട് ഒന്ന് നടപടി എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി കേസ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഞാൻ സമ്മതിക്കാറുണ്ട്. അങ്ങനെ വരുന്നുണ്ടേ അതിനകത്ത് പറയും, അത് അവസാനം അതിനൊരു അലിഗേഷൻ കൊടുത്താൽ കേസ് മാറ്റാൻ എൻ്റെ മുമ്പിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി കൊടുത്തതിനകത്ത് എന്തെന്നറിയോ, ഞാൻ മാർക്സിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയമില്ലാത്ത എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റുകാരനായിട്ട് മാറി. അത് കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് ചെയ്യുന്നു, കോഴിക്കോട് വെച്ചാണ് പുറന്നാണ്ട് ഓർമ്മ, അത് തന്നെ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ
മാർസിസ്റ്റുകാർ ആർ എസ് എസ്സുകാരെ കൊലപ്പെടുത്തിയ കേസുണ്ടായിരുന്നു കുറേ. അങ്ങനെ അങ്ങനെ കുറേ കേസുകൾ അത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു ഭാസ്കരൻ മാഷിൻ്റെ കേസും കൊലപ്പെടുന്ന കൊന്ന കേസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വന്നു ആ കേസുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആ കേസുകൾ ഞാൻ ഇതേപോലെ അപ്പോൾ മാറ്റാനൊക്കെ ചെറുപ്പം ഞാൻ സമ്മതിക്കുകയല്ല, ഇതുപോലുള്ള തരികയുടെ ഇടപാടൊക്കെ കൊണ്ടുവരും, അതൊന്നും ഞാൻ നിർത്തുന്നില്ല. ഞാൻ വളരെ കർശനമായിട്ട് ആ കേസ് എടുത്ത് ഇതായി കഴിഞ്ഞപ്പോൾ അതിനെൻ്റെ മുമ്പിൽ നിന്ന് കേസ് മാറ്റണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ട്രാൻസ്ഫർ പെറ്റീഷനകത്ത് കൊടുത്ത എന്താണെന്നറിയാം ഗ്രൗണ്ട്? ഞാൻ ബി ജെ പി കാരനാണെന്നാണ്. ആ അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ മാർസിസ്റ്റുകാരനായി, ഞാൻ കോഴിക്കോട് അത് കഴിഞ്ഞ് അതായത് അവിടുന്ന് ഒരു 2-3 വർഷമായപ്പോൾ ഞാൻ കോഴിക്കോട് പോയി. കോഴിക്കോട് ചെന്നപ്പോഴത്തേക്ക് ഞാൻ ബി ജെ പി കാരനായിട്ട് മാറി. ഇതാണ്. പിന്നെ ഇത് അതൊന്നും വരെ പോയില്ല, അതൊന്നും മാറ്റിയിട്ടും ഇല്ല എൻ്റെ മുമ്പിൽ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തൃശ്ശൂർ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ആയിട്ടിരിക്കുമ്പോൾ ഭാഗ്യത്തിന് അവിടെ വെച്ച് എനിക്ക് ഒരു രാഷ്ട്രീയം ആരും കൽപ്പിച്ചില്ല. പിന്നെ രാഷ്ട്രീയമൊന്നും ആരും പറഞ്ഞില്ല, മതിയായി കാണും. ഞാനത് മുസ്ലിം ലീഗുകാർ പ്രതികളായിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെ ധാരാളം അതീ ലീഗുമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള ഒരു വലിയ കൊലക്കേസുണ്ടായിരുന്നു. അത് അതേതാണെന്ന് ഞാൻ മറന്നുപോയി. അതിനകത്ത് പ്രതികളെ മൊത്തം ഞാൻ ശിക്ഷിച്ചതാണ്. അപ്പോൾ ഞാൻ എന്നെ മുസ്ലിങ്ങളെല്ലാം ഞാൻ വെറുതെ വിട്ടെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ഇതുപോലെ ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഇപ്പോൾ ഈ ടി പി വധക്കേസിലെ ഈ വിധി ഉണ്ടല്ലോ, ഞാൻ വളരെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു വിധി, ആ വിധി അങ്ങനെ വരണം. വന്നില്ലെങ്കിലുള്ള കുഴപ്പം നമ്മുടെ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഇതുപോലെ രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള നേരിൽ ഇതുപോലുള്ള അക്രമവും അഴിഞ്ഞാട്ടവും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഇനി നമ്മുടെ സമൂഹം അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പം തന്നെ ഇവിടെ ചെറുപ്പക്കാരൊക്കെ മടുത്തിരിക്കുക. ഇനി അതിൻ്റെ കൂടെ ഇതും കൂടെ വന്ന് അങ്ങനെ ഇവിടുന്ന് എല്ലാവരും പോകുന്നത്, എല്ലാവരും ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ ഇപ്പോൾ ഈ ഒരു ഏതാണ്ട് എത്ര ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോയേക്കുന്ന 600,000 പേരാണ്. നാലോ ചോദിക്കുള്ളൂ, 600,000 പേര്. അതായത് ഏറ്റവും നല്ല ബ്രെയിനുള്ള മലയാളികൾ, അവർ നമ്മുടെ ചെറുപ്പക്കാർ, അവരിവിടെ കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇതുപോലുള്ള അക്രമങ്ങളാണ്, ഇതുപോലുള്ള അഴിമതികളാണ്. രാഷ്ട്രീയക്കാർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവരെടുത്തേക്കുന്നത്. രാഷ്ട്രീയമുണ്ടോ, അവർക്ക് ആരുടെ നിന്നും പണം വാങ്ങാം, ഒരു പ്രശ്നവുമില്ല, അത് ചോദിക്കാൻ പാടില്ല എന്താണെന്ന്. അവർക്ക് ആ രീതിയിൽ ഉള്ള അഴിമതികൾ മുഴുവൻ നടത്താം, അതിൻ്റെ കൂടൊപ്പം ഈ അക്രമങ്ങൾ. ഈ അക്രമങ്ങൾ നടത്തുന്ന ആളുകളാരാ? ഒന്ന് ആലോചിച്ച് ചോദിക്കുള്ളൂ. ഇതൊക്കെ താഴെത്തട്ടിലുള്ള ആളുകളാണ്. അതിൽ ഏതെങ്കിലും ഉന്നതൻ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് പ്രതിയായി വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉന്നതന്മാർ വന്നു അവസാനം ഗൂഢാലോചനയുടെ പ്രശ്നത്തിൽ 1-2 കേസുകൾ എൻ്റെ മുമ്പേ വന്നിട്ടുണ്ട്. ഞാനത് അവരെ ഞാൻ വിടാനൊന്നും തയ്യാറായിട്ടില്ല. ട്രയൽ ഫേസ് ചെയ്യാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട്, അത് ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ അങ്ങനെ അത് ഒഴിച്ചാൽ അവരെ സാധാരണഗതിയിൽ അവർ രംഗത്തേക്ക് വരത്തില്ല. അതിനവരയക്കുന്നതെല്ലാം ഈ താഴേക്കിടയിലുള്ള അവരെ അണികളെയാണ്. ഇതുപോലെ വരുന്നവർ മുകളിലോ വലിയ സഹകരണമാണ്, തമ്മി കണ്ട കെട്ടിപ്പിടിക്കും. ഇപ്പം ഇവിടെ ഈ ഇപ്പം മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ എന്നിരിക്കട്ടെ, അവർ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, അവർ ഒന്നിച്ച് എന്തെങ്കിലും കൂടി കഴിഞ്ഞാൽ അവർ ഭയങ്കര കെട്ടിപ്പിടുത്തമൊക്കെയാണ്, വളരെ സ്നേഹമാണ്. കോൺഗ്രസ്സുകാരും മാർസിസ്റ്റുകാരും അവർ ഉയർന്ന രീതിയിലുള്ള ആളുകൾ തമ്മിൽ വളരെ സ്നേഹമാണ്. ബി ജെ പി കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഉയർന്ന അവരുടെ നീർത്തലത്തിൽ വരുമ്പോൾ അവർ തമ്മിൽ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുണ്ട്, ബന്ധമുണ്ട്. നേരെ മറിച്ച് ഈ അണികൾ തമ്മിൽ കടിച്ചു കയറാനായിട്ടാണ് നടക്കുന്നത്. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇല്ലേ, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടിയോറ് വാരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്ക് ഒരു നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞ് കേൾക്കാം. ഏറ്റവും നല്ല പാൽപ്പായസം ഉണ്ടാകുന്ന സ്ഥലമല്ലേ? അപ്പോൾ ഈ പാൽപ്പായസം ഇങ്ങനെ റെഡിയാക്കിയിട്ട് പോറ്റ് ഇതെല്ലാം ശരിയാക്കി അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടുള്ളത് കണ്ടിട്ടില്ല കേട്ടോ, ഈ ഒരു കുരങ്ങന്മാരിങ്ങനെ മരത്തെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ഇത് കഴിക്കണം. അപ്പോൾ തിളച്ച് കിടക്കുന്ന പായസം ഈ തള്ളക്കുരങ്ങ് ഈ കുഞ്ഞിൻ്റെ കൈയുണ്ടല്ലോ കൊണ്ടുവന്നിട്ട് ചാടി വന്ന് പെട്ടെന്ന് വന്ന് ഈ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് തീ മുക്കും. തിളച്ച പായസമാണ്, അപ്പോൾ അത് പൊള്ളത്തില്ലേ, പൊള്ളാൻ പാടില്ല, അതുകൊണ്ട് ഇത് നക്കും പെട്ടെന്ന്. അപ്പോൾ അതിനെ അത് കിട്ടുകയും ചെയ്ത് കുഞ്ഞിൻ്റെ കൈ പൊള്ളരുത് എന്ന് പറയുന്ന പണിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഇവിടുത്തെ സമൂഹം ഒരിക്കലും കൂട്ടുനിൽക്കരുത്.
ഈ ടി പി വധ കേസുകൾ ഉള്ള പോലുള്ള കേസുകൾ ഉണ്ടാവരുത്. ഒരു നല്ല മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് റിമൂവ് ചെയ്തതാണ് അക്രമത്തിലൂടെ, കൊലപാതകത്തിലൂടെ. അങ്ങനെ ഉണ്ടാവരുത്. കാരണം അവരെ നല്ല ഒരു കാര്യം നല്ല ചെയ്ത ഒരാൾ, നല്ല സമൂഹത്തിൽ നല്ലൊരു നേതാവ്, അതിനെ സമൂഹത്തിന് അയാളെ സമൂഹത്തിന് നഷ്ടപ്പെട്ടതാണ്. ശ്രീമതി രമയ്ക്കുണ്ടായ നഷ്ടത്തെക്കാളുപരി സമൂഹത്തിന് വലിയ നഷ്ടമുണ്ടായി ടി പി ചന്ദ്രശേഖരനെ റിമൂവ് ചെയ്തതോടുകൂടി. ഇതേപോലെ ഈ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെയൊക്കെ ആത്മാവിന് ഒരു നല്ല ഒരു കാഴ്ചപ്പാടായിട്ട്, അതായത് ഒരു ഒരു സന്തോഷപൂർണമായ ഒരവസ്ഥ ഉണ്ടാവാൻ ഈ വിധി ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.